സ്വർണക്കടത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കേരളത്തിൽ എമ്പാടും കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് നടത്തിയത്. പാലക്കാട് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസിന്റെ ലാത്തിചാർജിൽ വി ടി ബൽറാം എം എൽ എക്ക് അന്ന് പരിക്കേറ്റിരുന്നു. തലപൊട്ടി ചോരയൊലിച്ച വി ടി ബൽറാം എം എൽ എ പ്രതിഷേധത്തിൽ തുടരുകയും ചെയ്തു. പക്ഷേ ഈ ചിത്രങ്ങൾ വ്യാജമായി പ്രചരിപ്പിക്കുകയാണ് ഉത്തരേന്ത്യക്കാർ. കർഷക പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തത്. കർഷക ബില്ലുകൾക്കെതിരെ ഉത്തരേന്ത്യയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. തെരുവിലിറങ്ങിയാണ് കർഷകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി കർഷകർ രംഗത്തിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വി ടി ബൽറാം എം എൽ എ മുതലായവരുടെ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവർ വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തും. വിലക്കെടുത്ത മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യില്ല. കർഷകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇങ്ങനെയാണ്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന കുറിപ്പോടുകൂടിയാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ആളുകൾ രാജ്യത്തെ അന്നം തരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കുകയാണെന്നും പ്രചരണത്തിൽ പറയുന്നു. അതേസമയം വ്യാജ പ്രചരണത്തിനായി ഉപയോഗിച്ച ചിത്രങ്ങൾ ലാത്തിചാർജിൽ പരിക്കേറ്റ വി ടി ബൽറാം എം എൽ എയുടെയും മറ്റു നേതാക്കളുടെയും മറ്റ് അണികളുടെയും ചിത്രങ്ങളാണ്. സെപ്റ്റംബർ 17 ഈ പ്രതിഷേധം നടന്നത്. അന്ന് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അന്നും ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യാജ പ്രചരണം നടന്നിരുന്നു. വി ടി ഉൾപ്പെടെയുള്ളവരുടെ ദേഹത്ത് യഥാർത്ഥ ചോരയല്ലെന്നും മഷിയാണെന്നുമായിരുന്നു അന്നത്തെ പ്രചരണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്ന മഷിക്കുപ്പി എന്ന പേരിൽ അന്ന് റോഡിൽ വീണുകിടന്ന രണ്ടു മഷിക്കുപ്പികളുടെ ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ റോഡിൽ വീണുകിടക്കുന്ന ഈ മഷിക്കുപ്പികൾ 2016 ഒരു പ്രതിഷേധത്തിനിടയിൽ നിന്നുള്ളതായിരുന്നു. 2016 സാശ്രയ മാനേജ്മെന്റുകളുടെ നടപടികൾക്കെതിരെയുള്ള കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ അന്ന് വലിയ അക്രമമാണ് ഉണ്ടായത്. അന്ന് ആളുകൾ പല വഴിക്ക് ചിതറിയോടിയപ്പോൾ റോഡിൽ വീണതാണ് ഈ മഷിക്കുപ്പികൾ. ഈ ഫോട്ടോയായിരുന്നു ഇന്ന് പ്രചരിച്ചത്. ന്യൂസ് ഡെസ്ക്, മിഷൻ 2020 ന്യൂസ്.